ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വൺ ഓഫ് ദ ബെസ്റ്റ് ഹോം മെയ്ഡ് മന്തി റെസിപ്പിയാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ റൈസായാലും ചിക്കനായാലും നമ്മൾ അറബിക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവറിലും ടേസ്റ്റിലും എല്ലാം ഉണ്ടാവാൻ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതെൻ്റെ റെസിപ്പിയൊന്നുമല്ല, ഞാനൊരു ഷെഫിൻ്റെ റെസിപ്പി റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കുക. കാണാത്തവർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഷെയർ ആക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ മന്തിയിലേക്കുള്ള ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പറ്റുന്നുണ്ടെങ്കിൽ സ്കിന്നോടുകൂടിയുള്ള ചിക്കൻ എടുക്കുക. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 1 കിലോയിൽ കൂടുതലുള്ള ചിക്കൻ എടുക്കാണ്ട് നിൽക്കുക. മാക്സിമം 1 കിലോ അതിനേക്കാളും താഴെയോ വെയിറ്റുള്ള ചിക്കൻ എടുക്കുക. അഥവാ നിങ്ങൾ 1 കിലോയിൽ മേലെയുള്ള ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ നേരെ 2 പീസേ ചിക്കൻ ആക്കിയിട്ടുള്ളൂ. ഒരു ചിക്കനെ ഒരു 8 പീസെങ്കിലും ആക്കുക, എന്നാലേ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടൂ കേട്ടോ. ഇത് കറക്റ്റ് 1 കിലോ ഉള്ള ചിക്കനാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കൊത്തി വെച്ച് കൊടുത്തേനെ, കാര്യം അതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കൊരു മസാല ഉണ്ടാക്കണം ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഹോൾ സ്പൈസസ് തന്നിട്ട് എടുത്തിന്, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1/4 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ തന്നെ മുഴുവൻ മല്ലി, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി. ഇത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെടുക്കുക, 2 അല്ലി വെളുത്തുള്ളിയും. പിന്നെ ഓപ്ഷനലായിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറും ഒരു യെല്ലോ കളറും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ്രൺ എടുത്തേന്, കുങ്കുമപ്പൂവ്. അപ്പോൾ അതുണ്ടെങ്കിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഈ റെസിപ്പി ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഈ ഒരു മസാല ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ യമനി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മന്തിൻ്റെ സെയിം ഫ്ലേവർ എനിക്ക് തോന്നി. അന്നേരം ഞാൻ വിചാരിച്ച എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഈ ഒരു റെസിപ്പി ഷെയർ ആക്കണമെന്ന്. അപ്പോൾ ഇതാ അതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ എടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെയാണ് നല്ല. 1/4 കപ്പ് ഒലിവ് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് അതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു മസാല പരിവായല്ലോ. ഇനിയിപ്പോൾ ഇത് ചിക്കനിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ചിക്കന് കുറഞ്ഞതൊരു 1/4 to 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് വെച്ചാൽ ബാക്കി റൈസിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് എന്താ പറയുക നല്ലോണം മസാലേൻ്റെ മേലേക്ക് പിടിച്ചോളും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രിഡ്ജിൻ്റെ താഴെയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുതന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഇതിൽ മൊത്തം മസാല തേച്ച് പിടിപ്പിച്ചിന്. അപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ സ്പൈസസിൻ്റെ അളവ് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് അളവ് കൂട്ടോ കുറക്കോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് ഞാൻ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഇത് പർബോയിൽഡ് ബസ്മതി റൈസാണ്. ബസ്മതിൻ്റെ സെല്ല റൈസ് പോലെ തന്നെ ഏകദേശം അതേ വേവുള്ള അരിയാണ് കേട്ടോ. എടുക്കുമ്പോൾ മാക്സിമം സെല്ല റൈസ് കിട്ടുമെങ്കിൽ, നാട്ടിലെല്ലാം സെല്ല റൈസ് കിട്ടുമല്ലോ, അതെടുക്കുക. 3 കപ്പ് റൈസ്. ഇത് പിന്നൊരു പ്രത്യേകത ഈ മന്തി ഉണ്ടാക്കാൻ, ഇത് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കുറേ സമയം. നമ്മൾ സെല്ല റൈസ് ആണെങ്കിൽ ഏകദേശം 3/4 മണിക്കൂറോളം സോക്ക് ചെയ്യാമല്ലോ. ഇത് ജസ്റ്റ് കഴുകിയിട്ട് ഒരു 5 or 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് നേരം സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കഴുകുമല്ലോ. അപ്പോൾ കഴുകി ഈ മസാല വാട്ടുന്നൊരു സമയം മാത്രം സോക്ക് ചെയ്ത് വെച്ചാൽ മതി, 10 മിനിറ്റ് മാക്സിമം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 4 ഐറ്റംസ് എടുത്തേന്. 1 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഇത്. ഇനിയിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. മെല്ലെ ഒന്ന് കളറിങ്ങനെ മാറി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇടുക. ഇതിപ്പോൾ 3-4 വലിയ അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. പിന്നെ 1 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് വെച്ച് കുരുമുളക്, മല്ലി, ചെറിയ ജീരകം, പിന്നെ 1/5 ഏലക്ക, ഗ്രാമ്പു, 2 പീസ് പട്ട, ബേ ലീഫ്, 1 ഡ്രൈഡ് ലെമൺ, ഇത്രയും ഐറ്റംസ് ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വാട്ടിയിട്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേണ്ട, ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരും പെട്ടെന്ന് തന്നെ. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് അരി ഒന്ന് വാർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 കപ്പ് റൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1/4 കിലോ അരി ഉണ്ടാവും കേട്ടോ. ഇനി റൈസ് ഒരു
ഒരു 30 സെക്കൻഡ് ഒന്ന് ഇതിലെ ഓയിലൊന്ന് വറുത്തെടുക്കുക. അരി സോക്ക് ചെയ്യേണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ബസ്മതിൻ്റെ വൈറ്റ് റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സെല്ല റൈസ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യുക, പ്രത്യേകം നോക്കണം. എന്നിട്ടിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഞാനെടുത്തത്. അപ്പോൾ 3 കപ്പ് അരിക്ക് ഞാൻ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഇതാ 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേന്. പച്ചമുളക് മുഴുവനായിട്ട് ഞാട്ടോ ഇട്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാണ്. ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഇത്രയും സമയം ഹൈ ഫ്ലെയിമിൽ ഉണ്ടായിന് അരി ഇട്ട പാടെ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളിൽ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ആവിപാത്രം ഇല്ലേ, സ്റ്റീമറ്, നമ്മൾ അപ്പച്ചെമ്പ് എന്നെല്ലാം പറയുന്ന സംഭവം, ആ അപ്പച്ചെമ്പ് ഉണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ചെയ്യാട്ടാ. ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ കാര്യം ഇതേപോലെ നമുക്ക് ഹോൾസ് ഇട്ടിട്ട് ഇതിൻ്റെ മേലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കണം. ഒന്നുകിൽ ആവിപാത്രത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഇത് യൂസാക്കുക. അതും അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റുള്ള സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതേപോലെ സ്റ്റാൻഡ് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഇതേപോലെ ഹോൾസാക്കി കൊടുക്കണം. കാര്യം നമ്മൾ ചിക്കൻ വേവുമ്പോൾ ചിക്കൻ്റെ ഗ്രേവി ആ റൈസിലേക്ക് എന്താ പറയുക ഉറ്റി ഉറ്റി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിലെല്ലാം അത്യാവശ്യം നല്ലോണം ഹോൾസ് ഇട്ട് എടുക്കുക. ഇതേപോലത്തെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാൻഡിൽ ഒരു ഫോയിൽ പേപ്പറില്ലേ അതൊന്ന് അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ, അതിലേക്ക് അങ്ങ് വീണു പോകുന്നുമില്ല ചിക്കന്. അപ്പോൾ ഇതാ നമ്മൾ 2 ചിക്കനും പെട്ടെന്ന് തന്നെ അരിയിട്ട പാടെ തന്നെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക, തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ചിക്കൻ വെച്ച് കൊടുക്കുക, ഇതിൻ്റെ മേലേക്ക് ഒരു ഫോയിൽ പേപ്പറും കൂടി മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ അടച്ചു കൊടുക്കുക. ഇതേപോലെ ടോപ്പ് വെച്ച് അടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി സൈഡിൽ നിന്നിട്ടാ. ആ ചിക്കനിൽ സ്റ്റീം ആവി പുറത്തേക്ക് പോകാൻ പാടില്ല, ചിക്കന് ആ ആവിയിൽ കിടന്നിട്ട് വേണം കുക്കാവാൻ. ഫ്ലെയിം വേണ്ട, വല്ലാണ്ട് അങ്ങ് കുറച്ച് വെച്ചിട്ടില്ല, ഭയങ്കര സിമ്മാക്കണ്ട, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ടാ. തീ കൂട്ടി വെച്ചാൽ ഉള്ളിലെ റൈസ് കരിഞ്ഞു പോവും. ഇതേ കണ്ടീഷനിൽ നമുക്കൊരു 30-40 മിനിറ്റ് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ ഞാൻ 30-40 മിനിറ്റ് വെച്ചിട്ട് 10 മിനിറ്റ് വെറുതെ തന്നെ അങ്ങനെ ഓപ്പൺ ആക്കാണ്ട് വെച്ച് അങ്ങനെ ടോട്ടൽ 50 മിനിറ്റ് ഓളം ഈ ചിക്കൻ ഞാൻ വേവിച്ചെടുത്തിന് കേട്ടോ. ഒരു 40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച്, എന്നിട്ട് 10 മിനിറ്റ് ഓപ്പൺ ആക്കാണ്ട് അതേ സ്റ്റീമിൽ അങ്ങനെ എണ്ണ വെച്ച്. അപ്പോഴേക്ക് ഇതാ ചിക്കൻ നല്ലോണം കുക്കായിന് കേട്ടോ. എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായി, എടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകും എന്നുള്ള കണ്ടീഷനിൽ അത്രയും നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നേനെ. ഞാനിതിങ്ങനെ പറയാൻ കാര്യം, ആദ്യമായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേവോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും, ഒന്നും ടെൻഷനാക്കണ്ട, കറക്റ്റായിട്ട് ചിക്കനും റൈസും ഇതേപോലെ കുക്കായി വരും. ഞാൻ പറഞ്ഞ പോലെ ആ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ 1 കിലോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ വെയിറ്റുള്ള ചിക്കൻ എടുക്കുക. അതിനേക്കാളും കൂടിയ വെയിറ്റുള്ള എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാനും നോക്കുക. ഇപ്പോൾ ഇത് വേണ്ട, റൈസൊന്നും ഉടഞ്ഞു പോവാണ്ട് കറക്റ്റ് കുക്കായി വന്നിന്. ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ ഹോം മെയ്ഡ് മന്തി റെസിപ്പിയിൽ എനിക്ക് റൈസ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയ ഈ ഒരു മന്തിയാണ് കേട്ടോ. കാര്യം നമ്മൾ ചിക്കൻ സ്റ്റോക്കോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേങ്കിൽ ഭയങ്കര ഫ്ലേവറാണ് റൈസിന്, നല്ല ടേസ്റ്റ് വന്ന്. അതുപോലെ തന്നെ ചിക്കനും അടിപൊളിയാണ് അതിൻ്റെ മാരിനേഷൻ. ഇനിയിപ്പം നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുക. ഇത് ഓപ്ഷനിലാണ്, സ്മോക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു ചാർക്കോൾ ബേൺ ചെയ്തെടുത്തേന്, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ സ്മോക്ക് ചെയ്താൽ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ മതി, അതിൻ്റെ സ്മോക്ക് പുറത്തേക്ക് കളയാണ്ട്. ഞാനിതാ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന്, ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്, ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ. പിന്നെ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ കുറച്ച് വലിയ ആവിപാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി കേട്ടാ. അപ്പോൾ ഇതാ ചൂടോടെ ഇതേപോലെ സെർവ് ചെയ്യുക. ഞാൻ മയണൈസും പിന്നെ നമ്മൾ സൽസയില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പിന്നെയും പിന്നെയും പറയുന്ന, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ മന്തിയിൽ വെച്ചിട്ട് റൈസ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ എനിക്ക് ഈ ഒരു മന്തി റെസിപ്പി ഫോളോ ചെയ്തതാണ്. അപ്പോൾ ഇൻഷാല്ലാം ഉണ്ടാക്കി നോക്ക്. ഞാനിതാ ഈ ചിക്കൻ കുക്കായതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതേണ്ട, നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി വന്നേന്.
അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.